കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് ആഘോഷങ്ങൾ നിലച്ചപ്പോൾ ജീവിതം വഴിമുട്ടിയവരിൽ കാവടി തൊഴിലാളികളുമുണ്ട്. പീലിക്കാവടികളും പൂക്കാവടികളും നിർമ്മിച്ച ഷഷ്ടിപ്പറമ്പുകളെ വർണ്ണാഭമാക്കിയിരുന്ന ഇവരുടെ ജീവിതം നിറം കെട്ടപ്പോൾ അതിജീവനത്തിനായി പലരും പലവിധ തൊഴിലുകളിലേക്ക് ചുവടുമാറി. കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടോളമായി കാവടികൾ നിർമ്മാണം നടത്തി വന്നിരുന്നയാളാണ് കൊടകര കുംഭാരത്തറയിലെ വെങ്ങലശ്ശേരി രവി. വീടിനോട് ചേർന്നുള്ള പണിപ്പുരയിലാണ് രവിയും സഹായികളും ചേർന്ന് കാവടികൾ നിർമ്മിച്ചിരുന്നത്. വൃശ്ചിക മാസം മുതൽ മീനമാസം വരെ നീളുന്ന ഷഷ്ടിവേല ആഘോഷങ്ങൾക്കായാണ് രവിയും സംഘവും കാവടി സെറ്റ് എത്തിച്ചു കൊടുത്തിരുന്നത്. സിനിമാ ഷൂട്ടിംഗ് ഉൾപ്പെടെയുള്ള മറ്റ് ആഘോഷങ്ങൾക്കും കാവടികൾ കൊണ്ടുപോകാറുണ്ട്. ഓർക്കാപ്പുറത്തെത്തിയ കോവിഡ് മഹാമാരി രവിയടക്കമുള്ള കാവടി നിർമ്മാതാക്കളെയും ആട്ടക്കാരെയും പ്രതിസന്ധിയിലാക്കി. കുലത്തൊഴിലായ മൺപാത്ര നിർമ്മാണം ഉപേക്ഷിച്ച് കാവടി നിർമ്മാണത്തിലേക്ക് തിരിഞ്ഞ രവി വീണ്ടും മൺപാത്ര നിർമ്മാണം തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ. കാവടിയൊക്കെ പൊളിച്ച് ഒരു സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ട് ഇപ്പോ ഞങ്ങളുടെ പരമ്പരാഗതമായ തൊഴിൽ തന്നെ കളിമൺ പാത്രങ്ങളുടെ നിർമ്മാണം. അതിനുവേണ്ടി ഒരാളെ പണിക്ക് നിർത്തിട്ട് ഇപ്പോ പണി തുടങ്ങി. ഒരു രണ്ടു മൂന്ന് ചോളൊക്കെ വെച്ചു. വലിയ കുഴപ്പമില്ലാണ്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു. വീടിന് പുറകിൽ ഷെഡ് നിർമ്മിച്ച് അവിടെ ചൂളയും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കിയാണ് രവിയും സഹായിയായ പ്രസാദും മൺപാത്രങ്ങൾ മെനഞ്ഞെടുക്കുന്നത്. മണ്ണ് അരച്ചെടുക്കുന്നതിനുള്ള യന്ത്രവും സ്വന്തമായി വാങ്ങി. കളിമണ്ണിന്റെയും വിറകിന്റെയും വിലവർദ്ധനയും ക്ഷാമവും മൺപാത്ര നിർമ്മാണത്തിന് വെല്ലുവിളിയാണ്. ഓട്ടുകമ്പനികളിൽ നിന്ന് കൂടിയ വിലയ്ക്ക് വാങ്ങുന്ന കളിമണ്ണാണ് പാത്രങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. മുൻകാലത്തെ അപേക്ഷിച്ച് മൺപാത്രങ്ങൾക്ക് ആവശ്യക്കാരുള്ളതിനാൽ മെനഞ്ഞെടുക്കുന്ന മൺപാത്രങ്ങൾ വിറ്റഴിയുന്നുണ്ടെന്ന് രവി പറയുന്നു. ചെടിച്ചട്ടികളും കറിവയ്ക്കാൻ ഉപയോഗിക്കുന്ന ചട്ടികൾക്കുമാണ് പ്രധാനമായും ആവശ്യക്കാരുള്ളത്. അതുകൊണ്ട് തന്നെ നിർമ്മിക്കുന്നവയിലേറെയും ചെടിച്ചട്ടികളാണ്. കളിമണ്ണുകൊണ്ടുള്ള അലങ്കാര വസ്തുക്കളും ഇവർ നിർമ്മിക്കുന്നുണ്ട്. ടി സി വി കൊടകര.